നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഏതാനും ദിവസങ്ങളായി ഒരു റെയ്ഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ സജീവമായി ചർച്ചയാകുന്നുണ്ട്. പലരും മുതലക്കണ്ണീർ പൊഴിക്കുന്നു. ഈ റെയ്ഡ് ചിലതിന് കത്രിക വയ്ക്കുകയാണെന്ന്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് റെയ്ഡും അതിന് പിന്നാലെയുള്ള കാണാക്കളികളും മറഞ്ഞിരുന്ന സത്യമൊക്കെ രാജ്യമറിയുന്നത്. ഏതായാലും ഇഡിയുടെ വെട്ടൊന്നിൽ മുറി രണ്ടായിരിക്കുകയാണ് ജിഹാദി ടീമുകൾ. കാര്യം മറ്റൊന്നുമല്ല, ചില വാർത്താ മാധ്യമങ്ങളുടെ മറവിൽ കഴിഞ്ഞ കുറേ നാളായി ചിലരെങ്കിലും രാജ്യവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ജിഹാദി ഇടത് ലിബറൽ മാധ്യമങ്ങൾക്ക് അനുകൂലമായുള്ള ചില നിലപാടുകൾ ചില കോണുകളിൽ നിന്നും ചിലർ പങ്കുവെക്കുന്നുണ്ട്. എന്തിന്? ഏറ്റവും ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് ചൈനീസ് പാർട്ടിയുടെ വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാർത്താ പരമ്പരകൾ തന്നെ ചിലർ ചെയ്യുന്നു. എന്തിന്? രാജ്യത്തിരുന്നുകൊണ്ട് അന്തഗമി ചൈനയ്ക്ക് ജയ് വിളിക്കുന്ന ടീമുകൾ ചൈനയുടെ കൊറോണ പോരാട്ടത്തെയും സാമ്പത്തിക മുന്നേറ്റത്തെയും കുറിച്ച് വാചാലരാകുന്നു. എന്തിന്? രാജ്യത്ത് നടക്കുന്ന അതിവേഗത്തിലുള്ള നിർണായകമായ നടപടികളെ കരിവാരിത്തേക്കാനും ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാണ് അന്വേഷണവും റെയ്ഡുമൊക്കെ ഒരു വശത്ത് നടക്കുന്നത്. ഇതിനിടയിൽ ചില സാമ്പത്തിക വെട്ടിപ്പുകൾ, സാമ്പത്തിക ബന്ധങ്ങൾ, അങ്ങനെ വലിയ ചോദ്യങ്ങൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഏതായാലും ഇഡിയുടെ വെട്ടൊന്നിൽ പലരും വീണതോടുകൂടി ഇഡി പ്രയോഗത്തിൽ പലരും കടപുഴകിയതോടെ കോടികൾ ഒഴുകിയ കണക്കുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും പല പ്രമുഖ ദേശീയ മാധ്യമങ്ങളും സത്യസന്ധമായി തന്നെ വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. കണക്കുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നു. പക്ഷേ കേരളത്തിലെ ചില ഇടത് അനുഭാവമുള്ള മാധ്യമങ്ങളടക്കം മുതലക്കണ്ണീർ പൊഴിച്ചതും റെയ്ഡുകളെ മറ്റൊരു പേരിൽ വിശേഷിപ്പിക്കാൻ ശ്രമിച്ചതുമൊക്കെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്താണ് അവർ പറഞ്ഞതെന്നുകൂടി നോക്കാം. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ നിശബ്ദമാക്കാൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ്. മാത്രമല്ല, ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുന്നത് മോഡി സർക്കാർ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് പല സംഘടനകളും പറഞ്ഞതിനെയൊക്കെ വെണ്ടയ്ക്കാ വലിപ്പത്തിൽ വാർത്തയാക്കുന്നുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പല പ്രമുഖ മാധ്യമങ്ങൾ, ന്യൂസ് ക്ലിക്ക് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് നേരെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഉയർത്തുന്ന കൃത്യമായ തെളിവുകൾ സഹിതമുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ തെളിവുകൾ സഹിതം അവർ പ്രതിക്കൂട്ടിലാക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ എന്തുകൊണ്ട് പല മാധ്യമങ്ങളും മൗനം പാലിക്കുന്നു എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഏതായാലും കേന്ദ്ര ഏജൻസികളെ കൃത്യമായി തന്നെയാണ് സർക്കാർ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ സർക്കാർ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെ നിശബ്ദരാക്കാനല്ല. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ മറവിൽ ചിലത് നടന്നാൽ, അവിടെ ദേശവിരുദ്ധ നിലപാടുകൾ ഉണ്ടായാൽ കൃത്യമായി കേന്ദ്ര ഏജൻസികൾ അവർക്ക് മൂക്കുകയറിടും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ കർഷക സമര വാർത്തകൾ വിപുലമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ന്യൂസ് ക്ലിക്ക് ഇന്ത്യയിൽ തന്നെ ചർച്ചയായത്. പക്ഷേ അതിന് പിന്നിലെ അജണ്ടകളാണ് ഇപ്പോൾ ചർച്ചയായി പുറത്തു വരുന്നത്. 30 കോടി രൂപ വിദേശ ഫണ്ടിലെ ക്രമക്കേടുകൾ, 30 കോടിയിലധികം രൂപ വിദേശ ഫണ്ടിലെ ക്രമക്കേടുകൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലയിടങ്ങളിൽ നിന്നായി ഇത്തരത്തിൽ ന്യൂസ് ക്ലിക്കിലേക്ക് വന്ന സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ചെന്ന് നിൽക്കുന്നത് പല ഉന്നതരിലേക്കുമാണ്. ശ്രീലങ്കയിലും മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ സാമ്പത്തിക ഇടപാടുകളുള്ള പല ഉന്നത വ്യക്തികളിലേക്കും ഇതൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവുകൾ നിരത്തുമ്പോൾ എന്ത് മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞാണ് ഇതിനെയൊക്കെ ചിലർ വിമർശിക്കുന്നത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പൊതുജനം ചോദിക്കുന്നത്. ഏതായാലും 30 കോടി രൂപ വിദേശ ഫണ്ടിലെ ക്രമക്കേടുകൾ റെയ്ഡിന് കാരണമെന്ന് വാർത്താ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ന്യൂസ് ക്ലിക്കിൻ്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമാണ് ഇത്തരം റിപ്പോർട്ടുകളെന്നാണ് ന്യൂസ് ക്ലിക്കിനെ അനുകൂലിക്കുന്നവർ, അതായത് ന്യൂസ് ക്ലിപ്പ് എന്തിനെയൊക്കെയാണോ പ്രൊമോട്ട് ചെയ്തത്, ആ പ്രൊമോട്ട് ചെയ്ത് അതിൻ്റെ ഗുണം നേടിയ വിഭാഗം ന്യൂസ് ക്ലിക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. കർഷക സമരങ്ങളുടെ മറവിൽ ടൂൾ കിറ്റ് ടീമിന് കുട പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ വാർത്തകൾ, എവിടെയൊക്കെയോ ഗൂഢനീക്കങ്ങൾ എന്നീ ചോദ്യങ്ങൾ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. ഒരിടയ്ക്ക് റെയ്ഡുകൾ കൃത്യമായി നടത്തി പല സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിവേഗത്തിലുള്ള നടപടികളുമായി വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. കാരവൻ മാസികയ്ക്കു നേരെയും മാധ്യമപ്രവർത്തകരായ മൃണാൽ പാണ്ഡെ, രാജ്ദീപ് സർദേശായി, സഫറാഗ, വിനോദ് കെ ജോസ്, പാർലമെന്റ് അംഗം ശശി തരൂർ എന്നിവർക്കെതിരായ കേസുകളുടെ തുടർച്ചയായാണ് പ്രവീർ പുർക്കായസ്ഥ, പ്രഞ്ചാൾ, ഗീതാ ഹരിഹരൻ എന്നിവർക്കെതിരായ അതിക്രമം എന്നൊക്കെയാണ്
ഇപ്പോൾ ഇവരെയൊക്കെ അനുകൂലിക്കുന്നവർ പറയുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച് പ്രമുഖ മാധ്യമങ്ങൾ കോട്ട് ചെയ്യുന്നതനുസരിച്ച് എന്തൊക്കെയോ സാമ്പത്തിക ഗൂഢനീക്കങ്ങൾ നടന്നിട്ടുണ്ട്. വിദേശത്തു നിന്നും പണം കാര്യമായി തന്നെ രാജ്യത്തേക്ക് ഒഴുകിയിട്ടുണ്ട്. ന്യൂസ് ക്ലിക്കിനടക്കം ഇത്രയും അധികം ഫണ്ടുകൾ വാർത്തകൾ നൽകാനായി എവിടെ നിന്നും വന്നു? മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പല ഘട്ടങ്ങളിലായി ഈ കർഷക സമരങ്ങളുടെ മറവിൽ ചിലർ ഈവന്റ് മാനേജ്മെന്റ് ടീമുകൾ കളിക്കുന്നുണ്ട് എന്ന സൂചനകൾ നൽകിയിരുന്നു. ഇന്ത്യ അതിനെതിരെ പോരാടുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിടുന്ന കണക്കുകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പുകമറകൾ ഉണ്ട് എന്ന് തന്നെയാണ് നല്ലൊരു വിഭാഗവും സംശയിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായി രാജ്യദ്രോഹ വകുപ്പുകൾ ഡൽഹി പോലീസും ബി ജെ പി ഭരണ സംസ്ഥാനത്തിലെ പോലീസും ദുരുപയോഗിക്കുകയാണ് എന്ന് വിമർശിക്കുന്നവർ ന്യൂസ് ക്ലിക്കിനടക്കം ഈ കോടികളുടെ ഫണ്ട് എങ്ങനെ എവിടെ നിന്നും അത് സുതാര്യമാണോ എന്നീ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം നൽകുമോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ഏതായാലും പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ടോൺബർഗയും റിഹാനയും അടക്കമുള്ള പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ ഈ വിഷയത്തിൽ കാർഷിക സമരങ്ങളുടെ പേരിൽ നിലപാടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയതും പിന്നീട് അതിനെതിരെ അതിശക്തമായ അന്വേഷണം നടന്നതും ഗ്രേറ്റ ടോൺബർഗിനെതിരെ കേസെടുത്ത ഡൽഹി പോലീസ് അതിശക്തമായ നടപടികൾ സ്വീകരിച്ചതുമൊക്കെ രാജ്യം കണ്ടതാണ്. പല ആശയക്കുഴപ്പങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മറഞ്ഞിരിപ്പുണ്ട്. ഏതായാലും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് കേന്ദ്രം നടത്തുന്നതെന്ന് ആരോപിക്കുന്നവർ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വിശ്വാസങ്ങളെയും അവകാശങ്ങളെയും തച്ചുടയ്ക്കാൻ ചില ടീമുകൾ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അവർക്ക് ഓടിപിടിക്കുന്ന ചിലരെ എങ്ങനെ അനുകൂലിക്കുന്നു എന്ന ചോദ്യത്തിനു കൂടി ഉത്തരം പറയേണ്ടി വരും. ഏതായാലും പൊതുജന പ്രതിഷേധം വ്യാപകമായി തന്നെ ഇത്തരത്തിൽ മാധ്യമ അജണ്ടയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ജിഹാദ് ഇടത് ലിബറൽ മാധ്യമങ്ങൾ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനം പറയുന്നത്. മാത്രമല്ല, ഇതെല്ലാം തുറന്നു കാട്ടാൻ അതിശക്തമായ നടപടികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ കളത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.